നമസ്കാരം, എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. വാസ്തുശാസ്ത്രത്തിൽ ഓരോ വസ്തുക്കളും വീട്ടിൽ സൂക്ഷിക്കുന്നതിന് ഓരോ സ്ഥാനങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വസ്തുക്കൾ എങ്ങനെ സൂക്ഷിക്കുമ്പോഴാണ് ഒരു വീട്ടിൽ കൂടുതൽ ഐശ്വര്യം ഉണ്ടാകുന്നതെന്നും വാസ്തുവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രകാരം അടുക്കളയിൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് തവ, അല്ലെങ്കിൽ ദോശക്കല്ല്. ഇതിനെപ്പറ്റിയും വാസ്തുവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു വീട്ടിൽ തവ എങ്ങനെ ഉപയോഗിച്ചാലാണ് ഇത് ഭാഗ്യമായി മാറുന്നതെന്നും, അതുപോലെ ഇതെങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ദോഷമായി മാറുന്നതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വാസ്തുവിൽ തവയെപ്പറ്റി പല ഉപായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ചാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ മഹാലക്ഷ്മിയുടെ കൃപ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും. ഇങ്ങനെയുള്ള വീടുകളിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും ധനവരവുണ്ടാവുകയും ചെയ്യും. തവയെ ചപ്പാത്തിയും ദോശയും ഒക്കെ ഉണ്ടാക്കാനായുള്ള ഒരു വസ്തുവായി മാത്രം കണക്കാക്കരുത്. ഇതിന് ഒരു വീട്ടിലേക്ക് ധനവും അഭിവൃദ്ധിയും കൊണ്ടുവരാൻ സാധിക്കും. തവ നമ്മുടെ അടുക്കളയിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ്. വാസ്തുശാസ്ത്ര പ്രകാരം തവ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക രീതിയിൽ സൂക്ഷിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം തെളിയും. തവയെ നമ്മൾ രാഹുവിൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനാൽ അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ഏത് വീട്ടിലാണോ തവ വൃത്തിയില്ലാതെ സൂക്ഷിക്കുന്നത്, ആ വീട്ടിലെ ഗൃഹനാഥന് അത് ദോഷമായി മാറും. വാസ്തുശാസ്ത്ര പ്രകാരം രാവിലെ അടുക്കളയിൽ തവ ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു നുള്ള് ഉപ്പിട്ടതിന് ശേഷം മാത്രമേ ഇതിൽ ആഹാരം പാകം ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഉപയോഗം കഴിഞ്ഞ തവ അടുക്കളയിൽ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു നാരങ്ങയോ ഉപ്പോ വയ്ക്കണം. ഇങ്ങനെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം തെളിയാൻ ഇത് കാരണമാകും. ചില ആളുകളെങ്കിലും ദോശ ഉണ്ടാക്കിയ ശേഷം ചൂട് തവ മറ്റ് എച്ചിൽ പാത്രങ്ങളുടെ കൂടെ വയ്ക്കാറുണ്ട്. നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കണം, ചൂട് തവയിൽ വെള്ളം വീഴുന്നത് നെഗറ്റീവ് എനർജി വീട്ടിൽ നിറയാൻ കാരണമാകും. വാസ്തുശാസ്ത്ര പ്രകാരം ചൂട് തവയിൽ വെള്ളം വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം നെഗറ്റീവ് എനർജിക്ക് കാരണമാകുന്നതാണ്. ഇത് കൂടാതെ വളരെ അശുഭകരമായ ഫലങ്ങൾ ഒരു കുടുംബത്തിൽ ഉണ്ടാകാനും ഇത് കാരണമാകും. ജ്യോതിഷത്തിൽ തവയെ രാഹുവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ ഇതെപ്പോഴും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി സൂക്ഷിക്കണം. ഇനി തവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തവ എപ്പോഴും നേരെ വയ്ക്കണം, അതായത് കുത്തിച്ചാരി വയ്ക്കാൻ പാടില്ല. ഇനി തവ കുത്തിച്ചാരിയാണ് വയ്ക്കുന്നതെങ്കിൽ ആ കുടുംബത്തിൽ ഇത് കലഹങ്ങൾക്ക് കാരണമാകും. അതുപോലെ തവ ഉപയോഗിച്ചതിന് ശേഷം അത് അടുപ്പിൽ വെച്ചിട്ട് പോകാൻ പാടില്ല. ചില ആളുകളെങ്കിലും ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം തവ അടുപ്പിൽ തന്നെ വെച്ചിട്ട് പോകും. നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ അത് അടുപ്പിൽ നിന്നും എടുത്തു മാറ്റണം. അതിനുശേഷം അത് അപ്പോൾ തന്നെ കഴുകി വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. ഇനി അങ്ങനെയല്ല, നേരെ മറിച്ചാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഗൃഹനാഥന് ഇത് ദോഷമായി വരും. വാസ്തുശാസ്ത്രത്തിൽ വീട്ടിലെ നെഗറ്റിവിറ്റി ഇല്ലാതാക്കാനായി ഒരു ഉപായം നിർദ്ദേശിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തവയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പായി ഇതിൽ അല്പം ഉപ്പിട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീട്ടിലൊരിക്കലും പണത്തിന് ഒരു കുറവും ഉണ്ടാവുകയില്ല, കൂടാതെ ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തവയിൽ എന്തെങ്കിലും കീടാണുക്കൾ ഉണ്ടെങ്കിൽ അവ ഇല്ലാതാകാനും ഇത് ഗുണകരമാണ്. രാത്രിയിൽ തവ അഴുക്കായി സൂക്ഷിക്കാൻ പാടില്ല, ഇത് നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് വിളിച്ചു വരുത്തും. അതുപോലെ തവ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ശരി, അതൊരിക്കലും പുറത്തുനിന്ന് വരുന്ന മറ്റൊരാൾ കാണത്തക്ക രീതിയിൽ വയ്ക്കരുത്. അവരുടെ ദൃഷ്ടി ഇതിൽ പതിയരുത്, പതിയുന്നത് അശുഭകരമാണ്. അതിനാൽ മറ്റാരുടെയും ദൃഷ്ടി പതിയാത്ത ഒരു സ്ഥലത്ത് ഇത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. കൂടാതെ തവ ഒരിക്കലും കമഴ്ത്തി വയ്ക്കാൻ പാടില്ല, ഇത് കമഴ്ത്തിയാണ് വയ്ക്കുന്നതെങ്കിൽ ആ വീട്ടിലേക്ക് കഷ്ടകാലം പടികടന്നു വരും. ഒരു കുടുംബത്തിലെ അഭിവൃദ്ധിയെ ഇത് സാരമായി ബാധിക്കുകയും ചെയ്യും. ഇനി എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് തവ എവിടെ വെച്ചാലാണ് ഈ പറഞ്ഞ സുഖവും സമാധാനവും അഭിവൃദ്ധിയും പണവും ഒക്കെ ഉണ്ടാകുന്നത് എന്നത്. വീട്ടിൽ പണവും നെഗറ്റീവ് എനർജിയും ഒക്കെ ഉണ്ടാകാനായി തവ എപ്പോഴും ആഹാരം പാകം ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വലത് സൈഡിൽ വയ്ക്കണം, അതായത് നിങ്ങളുടെ അടുപ്പിൻ്റെ വലത് സൈഡിൽ വയ്ക്കണം. തവ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഭാഗ്യം തെളിയുകയുള്ളൂ. തവയെ എത്രമാത്രം വൃത്തിയായി സൂക്ഷിക്കുന്നുവോ അത്രമാത്രം ഭാഗ്യം നിങ്ങൾക്കുണ്ടാകും.
അതിനാൽ എല്ലാവരും വാസ്തുവിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.